രാഹുൽ, അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഫാൻസിനോട്, അതിപ്പോൾ പൊതു കഴിഞ്ഞൊരു മൂന്നാല് എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരാൾ വരാൻ നമുക്ക് നേരത്തെ അറിയുവാണെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കും എന്താ ചോദിക്കേണ്ടത്. ചോദ്യങ്ങളൊക്കെ ഇത്തിരി പ്രശ്നം ചോദ്യങ്ങളൊക്കെ തന്നെയാണ് മിക്കവാറും, എന്നാലും ചോദിക്കുക. നല്ലൊരു ഇതാണ്, അതായത് ജനങ്കളുടെയും കൂടെ ക്വസ്റ്റ്യൻസ് എടുക്കുന്നതും. ഇനി എന്റെ ഒരു സജഷൻ, ഞാൻ ഒന്ന് രണ്ട് എപ്പിസോഡ് കാര്യമായിട്ട് ഇരുന്ന് കാണുകയുണ്ടായി, ഒരു റാപ്പിഡ് ഫയർ പോലത്തെ ഒരു കാര്യം കൂടെ അത് ഡെവലപ്പ് ചെയ്യുന്ന നല്ലതാണ്. കരൺ ജോഹർ ഒക്കെ പോപ്പുലറൈസ് ചെയ്ത റാപ്പിഡ് ഫയർ, അതിന് വലിയൊരു ലോകോത്ര ഇന്റലക്ച്വൽ കണ്ടന്റ് ഒന്നും ആയിരിക്കില്ല, പക്ഷേ എന്നിരുന്നാലും സ്പോണ്ടേനിയസ് ആൻസേഴ്സ് ഞാൻ റെഡിയാണ്, നോൺ ഗാർഡഡ് ആയ ആൻസേഴ്സ്. ഓക്കെ, ഇത് ഇത്തിരി സ്പീഡിൽ ചോദിക്കാവുന്ന, ഇത് എൽദോ വർഗീസ് എന്ന് പറഞ്ഞ ആളാണ് ചോദിച്ചിട്ടുള്ളത്, ആചാരമാണോ ഭരണഘടനയാണോ വലുത്? എൽദോ, ഭരണഘടന ആർട്ടിക്കൽ 25 ലും 26 ലും ഉറപ്പ് നൽകുന്ന ആചാരമാണ്, അതുകൊണ്ട് ഭരണഘടന ഉറപ്പ് നൽകുന്ന ആചാരമാണ് വലുത്. ആർട്ടിക്കൽ 25, 26 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, ആ ഫണ്ടമെന്റൽ റൈറ്റ്സ് തരുന്ന ആചാരമാണ്. ഇതൊരു ഫോൾസ് ബൈനറിയാണ്, അതാണ് കൃത്യ ഉത്തരം. അതായത് തെറ്റായ ദ്വന്ദ്വം, ഈ ആചാരം വിശ്വാസത്തിനെ എല്ലാം ഭരണഘടനയാണ് സംരക്ഷിക്കുന്നത്, അതുകൊണ്ട് ഭരണഘടന സംരക്ഷണം തരുന്ന ആർട്ടിക്കൽ 25, 26 ഉറപ്പ് തരുന്ന ആചാരം തന്നെയാണ് വലുത്. ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കരുതുന്നത്? 100% ദിലീപ് കുറ്റക്കാരനല്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ശ്രീ ദിലീപിനെതിരെയുള്ള കേസുകൾ 3 ജഡ്ജിമാർ ഹൈക്കോടതി കേട്ടു, ജസ്റ്റിസ് സിയാദ് റഹ്മാൻ, ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ്, ജസ്റ്റിസ് പി ഗോവിനാഥ്, ഒരുപക്ഷെ മതസൗഹാർദ്ദം ഉള്ളതുപോലെ 3 വ്യത്യസ്ത സമുദായങ്ങളിൽ നിന്നുള്ള ജഡ്ജിമാർ കേട്ടു. എനിക്ക് ജഡ്ജി ഹണി വർഗീസിനെ വലിയ ഇഷ്ടമാണ്, അവർ നട്ടലുള്ള ഒരു വനിതയാണ്, അവര് കമ്മ്യൂണിസ്റ്റുകാരിയാണ്, ഇടതുപക്ഷക്കാരിയാണ്, ഞാനൊരു വലതുപക്ഷക്കാരനാണ്, പക്ഷേ ഇത്രയധികം മാധ്യമങ്ങളുടെ സമ്മർദ്ദം ഉണ്ടായിട്ടും പിടിച്ചു നിൽക്കുകയും ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന സന്തോഷം. ഇതാരുടെയാണ്? നേരത്തെ എൽദോ ഹായ്, ഇതാരുടെയാണ് ചോദ്യം? ശ്രീ ദിലീപ് പൂർണ്ണമായിട്ടും എന്താ പറയുക, നിരപരാധിയാണ് അദ്ദേഹം, അഗ്നിശുദ്ധി തെളിയിച്ച് തിരിച്ചു വരും. ഇടയ്ക്ക് ഓർമ്മയില്ലേ, കാവ്യ മാധവനാണ് മാഡം, കാവ്യയുടെ അമ്മയാണ് മാഡം, എന്തൊക്കെയായിരുന്നു പറയുന്നവന്, കള്ളം പറയാൻ ഒരു ഉളുപ്പില്ലെങ്കിൽ പറയുന്ന മാധ്യമങ്ങൾക്കെങ്കിലും അതിനൊരു ഉളുപ്പ് വേണ്ടേ? എന്തൊക്കെ കള്ളങ്ങളാണ് ആ ഫാമിലിക്കെതിരെ പ്രചരിപ്പിച്ചത്. കാവ്യയാകട്ടെ, കാവ്യയുടെ അമ്മയാകട്ടെ, എത്ര പേരെയാണ് അവർ ഇതാക്കിയത്? ഒന്നുമില്ല, ഈ എന്താ പറയണേ, മറ്റേ മാങ്ങയുള്ള മാവിൽ എറിയുന്നതിൻ്റെ ലോജിക്ക് മാത്രമാണ്. ആരെങ്കിലും വലിയ തകർന്നു കാണാൻ ഒരു സന്തോഷം. ഇത് തന്നെയാണ് നോർത്ത് ഇന്ത്യയിൽ സുശാന്ത് സിംഗ് രാജ്പുട്ട് എന്ന് പറഞ്ഞൊരാൾ ആത്മഹത്യ ചെയ്തു. പുള്ളി ഒരു ഡിപ്രഷനിലായിരുന്നു, പുള്ളി ആത്മഹത്യ ചെയ്തു. സുശാന്തിനെ കൊന്നാണെന്ന് പറഞ്ഞ് കൊന്ന ആൾക്കാരെ പിടിക്കണമെന്ന് പറഞ്ഞാണ് പ്രക്ഷോഭം നടക്കുന്നത്. സി, ഒരാൾ ആത്മഹത്യ ചെയ്താൽ എങ്ങനെ കൊന്ന ആൾക്കാരെ പിടിക്കും? അപ്പൊ ഒന്നുമില്ല, ഇത് നേരത്തെ പറഞ്ഞൊരു സൈക്കോളജി തന്നെ. അപരൻ വേറെ ആരോ ഇവിടെ നിന്ന് ഗൂഢാലോചന ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് ശശി തരൂരിന്റെ സുനന്ദ പുഷ്കറിന്റെ കാര്യം. സുനന്ദ മാഡം വളരെ അൺഫോർച്ചുനേറ്റ്ലി, എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നവരാണ്, വളരെ ഇഷ്ടമുള്ള ഫാമിലിയാണ്. മാഡത്തിന്റെ പറയുന്ന ദൗർഭാഗ്യവശാൽ മാഡത്തിന്റെ മരണം ഉണ്ടായി, പക്ഷെ അതിന്റെ പേര് ശശി തരൂർ സാറിനെ പരമാവധി കരിവാരത്തേക്കാണ്. അപ്പൊ അത് ചെയ്യരുത്, അത് അന്യായമാണ്, അത് മരിച്ചവരോടും ചെയ്യുന്ന അന്യായമാണ്. അത് ഇത് ഈ പറയുന്നത് അതിജീവിതയുടെ പേരിൽ ശ്രീ ദിലീപിനോടുള്ള വിരോധം തീർക്കുന്നവർ അവരുടെ വ്യക്തിപരമായ അജണ്ട നടപ്പാക്കുക. രാഹുൽ മിതവാദത്തിന്റെ വക്താവാണ്. ശരിക്കും ഫണ്ടമെന്റലിസം എങ്ങനെയാണ് തെറ്റാവുന്നത്? ഫണ്ടമെന്റലിനല്ലേ തെറ്റും ശരിയുമാകാനുള്ള സാധ്യതയുള്ളത്? മതത്തിന്റെ കാര്യത്തിൽ ഫണ്ടമെന്റലിസം തെറ്റാണെന്ന് പറയുന്നതിനേക്കാൾ സത്യസന്ധമായ നിലപാട് മതത്തിന്റെ ഫണ്ടമെന്റലിൽ ചില തെറ്റുകളുണ്ട് എന്ന് സമ്മതിക്കില്ലല്ലേ? ഫണ്ടമെന്റലിസ്റ്റ് അല്ലേ ശരിക്കും സത്യസന്ധരായ മനുഷ്യർ? ദൗർഭാഗ്യവശാൽ അവരുടെ മതത്തിന്റെ ഫണ്ടമെന്റൽസ് തെറ്റിപ്പോയി എന്നതല്ലേ വസ്തുത? രണ്ട് കാര്യങ്ങളാണ് ഇത്. മതങ്ങളെ മോശമാക്കാൻ വേണ്ടി സൗകര്യപൂർവ്വം ഉണ്ടാക്കുന്ന വാദമാണ്. അതായത് മതങ്ങൾ ഫണ്ടമെന്റലി തെറ്റാണ്, അതാണ് ഇവരുടെ വാദം. ഇവരുടെ എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദികളുടെ, സോക്കോൾഡ് യുക്തിചിന്തകരുടെ, സോക്കോൾഡ് ശാസ്ത്രപ്രചാരകരുടെ വാദം എന്ന് പറഞ്ഞാൽ മതങ്ങൾ ഫണ്ടമെന്റലി തെറ്റാണ്. ഈ മതങ്ങൾക്ക് സോക്കോൾഡ് പോസിറ്റീവായി പറയുന്നവരെല്ലാം മതങ്ങളുടെ അടിസ്ഥാനത്തെ മറന്നുകൊണ്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്, ഇതാണ് ഇവരുടെ വാദഗതി. അതൊന്നും ശരിയല്ല. മതങ്ങളുടെ ഫണ്ടമെന്റലിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് മഹാത്മാഗാന്ധിയും സ്വാമി വിവേകാനന്ദനും ചാവരപിതാവും ശ്രീനാരായണ ഗുരുദേവനും മന്നത്തപത്മനാഭനും ചട്ടമ്പിസ്വാമിയും വൈകുണ്ഠസ്വാമിയും അയ്യാ ഗുരുക്കളും എല്ലാം പ്രവർത്തിച്ചത്. എന്നാൽ കാലത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് നിലനിൽക്കുന്ന മൂല്യങ്ങളെ, എറ്റേണലായ മൂല്യങ്ങളെ, നിത്യമായ സത്യങ്ങളെ കാലത്തിനനുകൂലമായി വ്യാഖ്യാനിച്ചു പ്രവർത്തിക്കുകയാണ് ഉണ്ടായത്. അതിന്റെ നന്മയാണല്ലോ ഉള്ളത്. ഇപ്പം പരിശുദ്ധ ഖുറാനുള്ള വളരെ പ്രശസ്തമായ വാക്കാണ്, ലക്കും ദീനിക്കും വലിയ ദീൻ, നിനക്ക് നിന്റെ വിശ്വാസം, എനിക്ക് എന്റെ വിശ്വാസം, വിശ്വാസധാരകൾ വേറെയല്ലേ. അതിലെ ഏതെങ്കിലും ഒരു വാക്ക്, അല്ലെങ്കിൽ പരിശുദ്ധ ബൈബിളിലെ ഒരു വാക്ക്, അല്ലെങ്കിൽ ഗീതയിലെ രാമായണത്തിലെ ഒരു വാക്ക് എടുത്തു വെച്ച് ആ അടർത്തി മാറ്റി ഡീ കോണ്ടെക്ച്വലൈസ് ചെയ്ത് തെറ്റാന്ന് തെളിയിക്കാനുള്ള ആൾക്കാരുടെ മതവിരോധമാണ് പ്രശ്നം. അതുകൊണ്ട് എല്ലാ മതങ്ങളിലും നന്മയുടെ എലിമെന്റ്സ് ഉണ്ട്, എല്ലാ മതങ്ങളിലും മാറ്റേണ്ട ചില കാര്യങ്ങളുണ്ട്. നന്മയിൽ ഉറച്ചു നിന്നുകൊണ്ട് മാറ്റങ്ങളുടെ കാര്യത്തെ മാറ്റുക വേണം. അതിനെ മിതവാദമെന്നോ ബാലൻസെന്നോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ആ നന്മയെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. ഇത് ഇത് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എനിക്ക് ശരിക്കും മനസ്സിലായില്ല, പക്ഷേ ഇപ്പോൾ രാഹുലിന് ഇപ്പോൾ മനസ്സിലായി വരും. എന്തുകൊണ്ട് ശബരിമല മാത്രം വിടില്ല? ഇത് ജോൺ സാമുവലാണ്. ഇനി ഒരു വിധിയിൽ മലയറിയന്മാരിലേക്ക് താഴ്മൺ മഠത്തിലേക്ക് ഒതു ഒഴുകുന്ന പണം പോകും
അഥവാ തന്ത്രിസ്ഥാനം പോകും എന്നതുകൊണ്ടാണോ? അല്ല, അത് ജോൺ സാമുവലിന് അറിയാത്തതുകൊണ്ടാണ്. മലേറിയമാർക്ക് വേണ്ടി കേസ് കൊടുത്തിരിക്കുന്നത് ബ്രാഹ്മണനായ രാഹുൽ ഈശ്വറാണ്. ഇവിടുത്തെ എസ് സി എസ് ടി കമ്മീഷൻ, ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് കമ്മീഷനിൽ ആദ്യമായ ഒരു നോൺ ട്രൈബൽ, ആദ്യമായി വേറൊരു സമുദായത്തിൽ നിന്നൊരാളുടെ പരാതി രാഹുൽ ഈശ്വറിൻ്റെയാണ്. അത് മലേറിയന്മാർക്ക് അവകാശം തിരിച്ചു കൊടുക്കാനാണ്. ആ അവകാശം മകരവിളക്ക് ദിനത്തിൽ, മകരജ്യോതി വരുമ്പോൾ, ആകാശത്ത് നക്ഷത്രം വരുമ്പോൾ മകരവിളക്ക് തെളിയിക്കാനുള്ള അവകാശമാണ്. ഇതെന്താണെന്ന് പറഞ്ഞാൽ, തീവ്ര ഇടതുപക്ഷക്കാർ ബ്രാഹ്മണരെയും സവർണ ഹിന്ദുക്കളെയും പിന്നോട്ടടിക്കാനും ഇകഴ്ത്തി കാണിക്കാനുമാണ് പണ്ട് ഇതെല്ലാം മറ്റു പല ജാതികളുടെയും പിന്നോക്ക ജാതികളുടെയും അമ്പലം എന്ന് പറയുന്നത്. ഇതിൻ്റെ മറുഭാഗമാണ് തീവ്ര വലതുപക്ഷവാദികൾ എല്ലാ അമ്പലവും താഴെ കുഴിച്ചോ അല്ലെങ്കിൽ എല്ലാ പള്ളിയും കുഴിച്ചോ ഒക്കെ അവിടെ അമ്പലം ഉണ്ടാവും എന്ന് പറയുന്നത്. സി, അതിൻ്റെ സ്ട്രാറ്റജി മനസ്സിലാക്കിയാൽ മതി. തീവ്ര വലതുപക്ഷം പറയുന്നത് എന്താ അറിയാമോ? ഈ പള്ളികളെല്ലാം അടിയിൽ അമ്പലങ്ങളുണ്ട്, അമ്പലങ്ങളെ തകർത്താണ് പള്ളി പണിതത്. അതായത് മുസ്ലിം വിരോധമാണ് അവരുടെ കോർ, ഇപ്പുറത്ത് ബ്രാഹ്മണ വിരോധമാണ് കോർ. ആ ബ്രാഹ്മണ വിരോധത്തെ ദ്യോതിപ്പിക്കാനും വളർത്താനും പ്രോജ്വലിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇതെല്ലാം മലേറിയയുടെയാണ്. അല്ല, ഇത് മലേറിയയുടെ മാത്രം എങ്ങനെ ആവുന്നത്? മലേറിയയുടെയാണ്, പന്തളം കുടുംബത്തിൻ്റെയാണ്, നായർ സമൂഹത്തിൻ്റെയാണ്, ഈഴവ സമൂഹത്തിൻ്റെയാണ്, ബ്രാഹ്മണ സമൂഹത്തിൻ്റെയാണ്, വാവരുടെയാണ്, വെളുത്തയുടെയാണ്, എല്ലാം കൂടെ ഉള്ളതല്ലേ. അപ്പം മലേറിയന്മാരെ അടർത്തി മാറ്റി അവരെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ റീസൺ അവരോടുള്ള താല്പര്യമൊന്നുമല്ല, അതും കൂടെ അറിഞ്ഞിരിക്കണം. ഈ മലേറിയന്മാർക്ക് ഞങ്ങളടക്കം ഫൈറ്റ് ചെയ്യാൻ അവകാശം കൊടുക്കാൻ ഇവർക്കൊരു മലേറിയൻ്റെ പേര് പോലും അറിയില്ലായിരിക്കും. മലേറിയക്ക് രണ്ട് സംഘടനയുണ്ട്, ഒന്ന് ഗംഗാധരൻ സാറ് നയിക്കുന്നതും ഒന്ന് സജീവ്ജി നയിക്കുന്നതും, രണ്ടുപേരോട് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം മലേറിയർക്ക് ഇത് തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് നിങ്ങളുടെ അമ്പലം നിങ്ങളുടെ അല്ല, മറ്റാരുടെയോ ആണ്, നിന്റെ പള്ളി നിന്റെ അല്ല, ഇതിൻ്റെ പിന്നിൽ മറ്റാരോ ആണെന്ന് പറയുന്ന തീവ്ര വലതും തീവ്ര ഇടതുമായ മനോഭാവങ്ങളാണ്, ഇൻസിൻസിയർ ആണ്, ഹിസ്റ്റോറിക്കലി ഇനാക്യുറേറ്റുമാണ്. ഡേവിഡ് കാലപ്പറമ്പിൽ പറമ്പത്ത്, നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ കണ്ട 5 കുറവുകൾ അല്ലെങ്കിൽ വീഴ്ചകൾ. ഒന്ന്, ഡീമോണിറ്റൈസേഷൻ. ഞാൻ രണ്ടും പറയാം, ഒരു ഒരു മൂന്നോ നാലോ പെട്ടെന്ന് ഓർമ്മ വരുന്ന നെഗറ്റീവ്സും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒരുമിച്ച് പറയണം, എന്നാലേ അതിന് ഇഫക്റ്റീവ് ഉണ്ടാവും. ഒന്ന്, ഡീമോണിറ്റൈസേഷൻ വലിയ രീതിയിൽ കൊണ്ടുവന്നതാണ്, പക്ഷേ വേണ്ട രീതിയിൽ അത് വിജയിച്ചില്ല. എനിക്ക് തോന്നുന്നില്ല എന്ന് ശ്രീ നരേന്ദ്രമോദി പോലും ഡീമോണിറ്റൈസേഷൻ വലിയൊരു വിജയമാണെന്ന് പറയും. ഡീമോണിറ്റൈസേഷൻ വേണ്ട രീതിയിൽ വിജയിച്ചില്ല. രണ്ട്, ഒരാവശ്യവുമില്ലായിരുന്നു സി എ കൊണ്ടുവരേണ്ടത്. സി എ മാത്രം കൊണ്ടുവന്നാൽ തെറ്റില്ലായിരുന്നു. അതായത് സി എ എന്ന് പറയുന്ന സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, അല്ലെങ്കിൽ ആദ്യം ബില്ല് കൊണ്ടുവന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത് ഹിന്ദുക്കളെ, അതായത് പാകിസ്ഥാൻ, നമ്മുടെ അയൽ രാജ്യങ്ങൾ, അഫ്ഗാനിസ്ഥാനുള്ള ഹിന്ദുക്കളെ മാത്രം ബാധിക്കുന്നതാണെങ്കിൽ ശ്രീ അമിത്ഷാ എന്ന വളരെ ശക്തനായ ആഭ്യന്തരമന്ത്രി അതിനുശേഷം എൻ ആർ സി കൊണ്ടുവരുമെന്നും ഡോഗ് വിസിൽ പൊളിറ്റിക്സിലൂടെ ചില സമുദായങ്ങളെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തപ്പോൾ അത് നമ്മുടെ മുസ്ലിം സമൂഹത്തിന് വേദനിച്ചു എന്നുള്ളതാണ്. അത് ശ്രീ നരേന്ദ്രമോദി പിൻവലിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരം, ഭാഗ്യകരം. പക്ഷേ ഡീമോണിറ്റൈസേഷൻ പോലെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ചാം കെടുത്തിയ കാര്യങ്ങളിൽ ഒന്നാണ് ഈ എൻ ആർ സി സി എ, അല്ലെങ്കിൽ അത് കൊണ്ടുവരുന്നു എന്നുള്ള നിലപാട്. അത് ഇപ്പം കോൾഡ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്, അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ അത് കൊണ്ടുവരണ്ടായിരുന്നു, അത് കൊണ്ടുവന്നത് നെഗറ്റീവായി. 3, നമ്മുടെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും അക്രമങ്ങളുടെ എണ്ണം കൂടി, അല്ലെങ്കിൽ എണ്ണം കൂടി എന്നൊരു ഫീലിംഗ് ആണ് വരുന്നത്. അത് നരേന്ദ്രമോദിയുടെ സബ്കാ സാത് സബ്കാ വികാസ് എന്ന അജണ്ടയുമായി ചേർന്ന് പോകുന്നതല്ല. അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് മുസ്ലിം രാജ്യങ്ങളിലേക്ക് പോയി അവരുടെ പരമോന്നത ബഹുമതികൾ വരെ നേടി, പാലസ്തീനി പോയി, യു എ ഇ പോയി. പക്ഷേ ആഭ്യന്തര രംഗത്ത് നമ്മുടെ മുസ്ലിം സമൂഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന അരക്ഷിത ബോധം വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഇൻസെക്യൂരിറ്റി വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു പോരായ്മ തന്നെയാണ്. ബി ജെ പിക്ക് ഒരു മുസ്ലിം എം പി ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. ബി ജെ പി പോലെ രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയിൽ കുറേ കൂടെ മുസ്ലിം പ്രാതിനിധ്യം വേണം. ബി ജെ പിയിലും സംഘപരിവാറും തമ്മിൽ, സംഘപരിവാറിനുള്ളിൽ തന്നെയുള്ള മുസ്ലിം രാഷ്ട്രീയ മഞ്ച് ഉണ്ട്, അവരുടെ ന്യൂനപക്ഷ മോർച്ചകളുണ്ട്. വേണ്ട രീതിയിൽ ഇവരെ ഒന്നും പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല, ഇതൊരു ഇഷ്യൂ ആണ്. 5, ഹിന്ദു ക്ഷേത്രങ്ങൾ പലപ്പോഴും ഹിന്ദു വിശ്വാസികൾക്ക് ഭരിക്കാൻ കഴിയുന്നില്ല, അത് സെക്യുലർ സ്റ്റേറ്റോ ഗവൺമെൻറ്റോ ആണ് ഭരിക്കുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ടും ഹിന്ദു അമ്പലങ്ങളുടെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും കുറേ കൂടെ വിശ്വാസ സൗഹൃദമായ നിലപാടുകൾ എടുക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. ഇനി വരുമായിരിക്കും, ഉത്തരാഖണ്ഡിലൊക്കെ വന്നതുപോലെ, അല്ലെങ്കിൽ കർണാടകത്തിൽ വരുമെന്ന് പറയുന്നത് പോലെ, കുറേ കൂടെ വിശ്വാസ സൗഹാർദ്ദമായ ഹിന്ദു സമൂഹത്തിന് അമ്പലങ്ങൾ തിരിച്ചു കൊടുക്കാനോ കൂടുതൽ അധികാരം നൽകാനോ ഉള്ള നയസമീപനങ്ങൾ ശ്രീ നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു പോരായ്മയാണ്. പക്ഷേ ഇനിയും പോസിറ്റീവ് പറഞ്ഞാൽ, ഫോറിൻ പോളിസി വലിയ വിജയമാണ്. വിദേശത്ത് കഴിയുന്ന നമ്മുടെ ഡയസ്പോറയെ എനർജൈസ് ചെയ്യാനും അവരെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഫോഴ്സാക്കി മാറ്റാനും ശ്രീ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വിഷയം പരിഹരിക്കാൻ ഇന്ത്യക്കും നരേന്ദ്രമോദിക്കും മാത്രമേ ആകൂ എന്ന് മെക്സിക്കോ പോലുള്ള രാജ്യം പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യക്ക് വളരാൻ കഴിഞ്ഞു. നരേന്ദ്രമോദി ഒരു ഗ്ലോബൽ സ്റ്റേറ്റ്സ്മാൻ എന്ന രീതിയിൽ വലിയ വിജയമാണ്. ഇന്ത്യയുടെ ആ രീതിയിലുള്ള സോഫ്റ്റ് പവറും കാര്യങ്ങളും ഒക്കെ വർദ്ധിച്ചു. യോഗ അടക്കമുള്ള കാര്യങ്ങൾക്ക് അന്താരാഷ്ട്ര വലിയ പ്രചാരം ഉണ്ടാക്കി. ഇന്ത്യയുടെ കൾച്ചറൽ സോഫ്റ്റ് പവർ വർദ്ധിപ്പിച്ചു. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് കാര്യങ്ങളാണ്. മോദി വിവാഹിതനാണ് എന്ന് മറച്ചു വെച്ചോ? ഇല്ലല്ലോ, ഇല്ല. അദ്ദേഹം ചെറിയ പ്രായത്തിൽ, അന്ന് 1950s സിക്സ്റ്റീസിലൊക്കെ അല്ലേ, മീൻസ് ആ കാലത്തിലും 70s 80s ഒക്കെ വരെ പലപ്പോഴും ചൈൽഡ് മാരേജ് ഒക്കെ വളരെ കാര്യമായിട്ടുണ്ടായിരുന്നല്ലോ. ചെറിയ പ്രായത്തിൽ അദ്ദേഹം
അങ്ങനെ ഒരു കല്യാണം പോലുള്ള കാര്യങ്ങളിലേക്ക് വന്നു വീട്ടുകാരുടെ ഇതിൽ. അതിനുശേഷം മാറി അദ്ദേഹത്തിന്റെ ലൈഫിന്റെ കോളിംഗ് വേറൊന്നാണ്. നമ്മൾ അത് നരേന്ദ്രമോദിയെ പോളിസിയിലാണ് അറ്റാക്ക് ചെയ്യേണ്ടത്. രാഹുൽ ഗാന്ധിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലല്ല അറ്റാക്ക് ചെയ്യേണ്ടത്. ഇവർ പറയുന്ന നയസമീപനങ്ങൾ, നിലപാടുകൾ, അതിലാണ് അവരെ അറ്റാക്ക് ചെയ്യേണ്ടത്. ഇവരുടെ വ്യക്തി ജീവിതത്തിലല്ല, ശ്രീ നരേന്ദ്രമോദി ആണെങ്കിലും ശ്രീ രാഹുൽ ഗാന്ധി ആണെങ്കിലും. മാധ്യമങ്ങൾക്കും അഭിമുഖങ്ങൾക്കും അനുവദിക്കാത്തതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ആ നരേന്ദ്രമോദി കുറച്ചുകൂടെ പ്രസ് മീറ്റുകൾ അദ്ദേഹം നടത്തണം. അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നേരിട്ടുള്ള ഒരു ഇന്ററാക്ഷനാണ് കൂടുതൽ ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ ഇലക്ഷൻ സമയത്തിൽ അദ്ദേഹം ഒരുപാട് മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂസ്, അദ്ദേഹം ഉദ്ദേശിച്ച പ്രസ് കോൺഫറൻസ് ആയിരിക്കും, അദ്ദേഹം പ്രസ് മീറ്റ് വിളിച്ചിട്ടില്ല. ആ സത്യമാണ്, മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ അനുവദിച്ചു. അർണബ് ഗോസ്വാമിക്ക് കൊടുത്തു, ഹിന്ദി ചാനൽസിന് കൊടുത്തു, അക്ഷയ് കുമാർ ഇന്റർവ്യൂ ചെയ്തു. സോഫ്റ്റ് ബോൾ ഇന്റർവ്യൂ ആയിരുന്നെങ്കിൽ അക്ഷയ് കുമാർ ചെയ്തു, പക്ഷേ പ്രസ് കോൺഫറൻസ്, ഓപ്പൺ പ്രസ് കോൺഫറൻസ് അനുവദിച്ചിട്ടില്ല. അദ്ദേഹം ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷ, അത് ചെയ്യണം. കുറെ അത് ശ്രീ നരേന്ദ്രമോദിയുടെ സ്റ്റേച്ചർ വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ. ചിലപ്പോൾ ഈ പൊളിറ്റിക്കൽ ബാലൻസിങ്ങിന്റെ ഭാഗമായ ചില കാര്യങ്ങൾ പറയേണ്ടെന്നൊക്കെ പറയുന്നുകൊണ്ടായിരിക്കും. എന്തായാലും അദ്ദേഹം ചെയ്യുന്നതാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് കൂടുതൽ ശോഭ നൽകുന്നത്. ആളുകളുടെ ഫാൻസിന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞു, ഇനി എന്തായാലും നമ്മൾ റാപ്പിഡ് ഫയർ മോഡിൽ ചെയ്യാം. മലയാളികൾക്ക് ആളുകളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണോ? ആ കുറച്ച് നമുക്കൊരു ഞണ്ട് സൈക്കോളജി ഉണ്ട്. അതായത് ഒരു ഞണ്ട് മേളിലോട്ട് കയറുമ്പോൾ മറ്റൊരു ഞണ്ടിനെ പിടിച്ചിടുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതിൽ ഒരുപാട് മലയാളികളും എന്താ പറയണത്, അതിൻ്റെ ഇരകളായിട്ടുണ്ട്. അതിൻ്റെ വലിയൊരു ഇരയാണ് ശ്രീ ശശി തരൂർ. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വപൗരനായ മലയാളിയാണ് ശശി തരൂർ. ശശി തരൂറിന് നമ്മൾ വേണ്ട അംഗീകാരം കൊടുത്തിട്ടുണ്ടോ? അവൾ ആലോചിക്കേണ്ടതാണ്. മലയാളി എന്ന സമൂഹം കോൺഗ്രസ് അവർ കൊടുത്തിട്ടില്ല, സംശയമൊന്നുമില്ല. മലയാളി എന്ന സമൂഹം കൊടുത്തിട്ടുണ്ടോ? ശ്രീ ജി എസ് പ്രദീപ്, ഒരുപക്ഷെ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും അറിവുള്ള, ഇൻഫർമേഷനുള്ള മനുഷ്യരിൽ ഒരാളാണ്. അദ്ദേഹത്തെ വേണ്ട രീതിയിൽ കേരള സമൂഹം പ്രൊജക്ട് ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. ഞാനൊക്കെ ശ്രീലങ്കയെ പോയപ്പോൾ ശ്രീലങ്കക്കാരനോട് ചോദിച്ചതാണ്, നിങ്ങൾ ഗ്രാൻഡ് മാസ്റ്ററാണ് അടിയുന്നു തന്നെ. ഏത് ഗ്രാൻഡ് മാസ്റ്റർ? നമുക്കറിയില്ലല്ലോ, ശ്രീലങ്കയെ പോകുമ്പോൾ ജി എസ് പ്രദീപ് അവിടെ താരമാണെന്ന് എനിക്കറിയില്ലല്ലോ. അവർ പറഞ്ഞു, ജി എസ് പ്രദീപ് നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ എന്തൊക്കെ ചോദിച്ചു. അവിടെ തമിഴന്മാരാണ്, അവരുടെ അമ്പലത്തിൽ പോയതാണ്. അപ്പം സി ജി എസ് പ്രദീപ്, അല്ലെങ്കിൽ നമ്മുടെ ശ്രീശാന്ത്, നമ്മുടെ പൃഥ്വിരാജ്. പൃഥ്വിരാജ് എന്നൊക്കെ പറഞ്ഞാൽ സി നമ്മുടെ നാട്ടിലെ ഒരു പക്ഷേ ഒരു പ്രേംനസീർ ലെവലിലേക്ക് പൃഥ്വിരാജ്, പ്രേംനസീർ എന്ന് പറഞ്ഞാൽ ആ സ്റ്റേച്ചറിലേക്ക് പൃഥ്വിരാജ് വരും. ഒരു ടോട്ടൽ ആർട്ടിസ്റ്റാണ്. നമ്മുടെ ഐശ്വര്യ റോയുടെയും റാണി മുഖർജിയുടെയും ഒക്കെ ഹീറോ ആയിട്ട് അഭിനയിച്ച നമ്മുടെ മലയാളത്തിൻ്റെ ഒരു ഒരു മഹാ അംബാസിഡറാണ്. സുവാരൻ സാറിൻ്റെയും മല്ലിക സുവാരൻ ആൻറ്റിയുടെയും ഒക്കെ ഒരു മകനാണ്. പൃഥ്വിരാജിനെയൊക്കെ കുറെ കൂടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. നമ്മുടെ വലിയൊരു ട്രഷറാണ്. അല്ലെങ്കിൽ ശ്രീശാന്ത് മുമ്പ് ഉണ്ടായിരുന്ന അവസരത്തിൽ ശ്രീ എന്തൊക്കെയാണെങ്കിലും നിഷ്കളങ്കനായ ഉള്ളിൽ നൈർബല്യമുള്ളതാണ്, പെട്ടെന്ന് ഓവർ ഇമോഷണൽ ആണെന്നൊക്കെ ഉള്ളൂ. അപ്പം നമ്മുടെ മലയാളികളുടെ അഭിമാനമാണിവർ. ഇതുപോലെ ഒരുപാട് പേര് പെട്ടെന്ന് പേര് വന്നവരുടെ പറഞ്ഞു എന്നേ ഉള്ളൂ, ഒരുപാട് പേര്. അപ്പം ഇവരെ ഹൈലൈറ്റ് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം, നമ്മൾ അഭിമാനമായി കൊണ്ടു നടക്കണം. പക്ഷേ അവരെ അടക്കം പിടിച്ച് താഴെ വലിച്ചിടാനാണ് നമുക്ക് താല്പര്യം. അത് നമ്മുടെ അസൂയ, നമ്മുടെ കുശുമ്പ് കുന്നായ്മ, പിന്നെ ഞണ്ട് സൈക്കോളജി, അങ്ങനെ പല കാര്യങ്ങളുള്ളതുകൊണ്ടായിരിക്കും. ശശി തരൂരിന്റെ ഒരു ഫാനാണ്. അത് ഞാനാണ്, ഞാൻ ശശി തരൂരിന്റെ വലിയ ഫാനാണ്. എതിർപ്പുള്ള വിഷയങ്ങൾ ഏതൊക്കെ? ശശി തരൂർ സാറ് എന്താ പറയണേ, എതിർപ്പുള്ള വിഷയങ്ങൾ എനിക്കൊരു വലിയ ശതമാനം യോജിപ്പാണ് അദ്ദേഹം പറയുന്നത്. നല്ല ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കും, നല്ല രീതിയിൽ ഈ സോഫ്റ്റ് ഹിന്ദു പൊളിറ്റിക്കൽ പിച്ചുണ്ട്, എന്നാൽ കമ്മ്യൂണൽ അല്ല, ആരോടും എതിർപ്പില്ല, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകും. ശശി തരൂർ സാറിന് ഒരു കാര്യം, എനിക്ക് എതിർപ്പല്ല, ശശി തരൂർ സാറിൻ്റെ ഫാൻ എന്ന രീതിയിലുള്ള സജഷൻ, സാറ് ലോക്കൽ പൊളിറ്റിക്സിൽ കൂടെ, അതായത് കേരള പൊളിറ്റിക്സിൽ കുറെ കൂടി ഇൻ്റർവ്യൂ ചെയ്യണം. നമ്മുടെ മാധ്യമങ്ങൾക്ക് കുറേ ഇൻ്റർവ്യൂ കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ പോലെ ഒരാൾ ചർച്ചയ്ക്ക് വന്നിരിക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ അദ്ദേഹം ഒരു ഗ്ലോബൽ ഫോക്കസാണ് കൂടുതലുണ്ടാകുന്നത്. നമ്മുടെ എം പി ആണ്, തിരുവനന്തപുരത്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ അടക്കം എം പി ആണ്. അപ്പം അദ്ദേഹം കേരള പൊളിറ്റിക്സിൽ കൂടെ കുറേ ശ്രദ്ധിക്കണം. അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു പക്ഷേ ആയില്ലെങ്കിൽ അടുത്തൊരു മുഖ്യമന്ത്രിയായി കോൺഗ്രസ് പാർട്ടി പ്രൊജക്ട് ചെയ്യേണ്ട ആളാണ്. അതുകൊണ്ട് കേരളത്തിൽ അദ്ദേഹം ആക്റ്റീവായി തരണം. കേന്ദ്രത്തിൽ ശ്രീ നരേന്ദ്രമോദിയെ വെല്ലാനും കേരളത്തിൽ ശ്രീ പിണറായി വിജയനെ വെല്ലാനും പറ്റുന്ന ഏറ്റവും നല്ല ഫേസിലൊന്നാണ് ശ്രീ ശശി തരൂർ. അദ്ദേഹം ആ രീതിയിൽ തന്നെ വളർന്നു വരും എന്നുള്ളതാണ്. അതായത് കുറേ കൂടെ ലോകപൗരനാണ്, പക്ഷേ കേരള പൊളിറ്റിക്സിൽ കുറേ കൂടെ ശ്രദ്ധ കൊടുക്കുകയും ആ രീതിയിലൊരു ഒരു പവർ ഹൗസായി വളർന്നു വരികയും ചെയ്യുന്നുള്ളതാണ്. ശ്രീ പിണറായി വിജയന് എതിരുവെക്കാൻ ഒരു ചാമറാണ്. അപ്പം മിഡിൽ ക്ലാസ്സിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന 10, 35, 40 കോടി വരുമാനമുള്ള, കൈയിട്ട് വരേണ്ട ആവശ്യമില്ലാത്ത, എല്ലാ രീതിയിലും എല്ലാം ടിക്ക് ചെയ്യാൻ കഴിയുന്ന ആളാണ് ശശി തരൂർ സാർ. അപ്പം കുറേ കൂടെ റീജിയണൽ പൊളിറ്റിക്സ് ശ്രദ്ധിക്കണം, കുറേ കൂടെ സമയം നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് തരണം. അത് പറയുന്നതിൻ്റെ കാര്യം, ഞങ്ങളൊക്കെ ശശി തരൂർ സാറിനെ പരിപാടിക്കൊക്കെ വിളിച്ചിട്ടുണ്ട്, പുള്ളി നമ്മുടെ നാട്ടിലല്ലെന്ന് വിചാരിക്കൂ, ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണം പുള്ളി ഒരു പരിപാടി കൊണ്ടുവരാൻ. അപ്പം ഇത് എങ്ങനെ ഒരു മനുഷ്യനെ കിട്ടുന്ന, നമ്മൾ അവരൊക്കെ ഉപയോഗിക്കണം, നമ്മുടെ നാടിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. ശശി തരൂർ സാർ അപ്പം നമ്മുടെ നാടിനും കൂടുതൽ, അദ്ദേഹം വിശ്വപൗരനാണ്, നമ്മുടെ അഭിമാനം ഉയർത്തുന്നതാണ്. ഒരിക്കൽ ആഫ്രിക്കയിലെ ഡെലിഗേറ്റ്സിനോട് എക്സ് എൽ ആർ ഐ വിളിച്ചൊരു പരിപാടി ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, വി ഹാവ് അവർ പേഴ്സൺ ദെയർ. ഞാൻ പറഞ്ഞു, ആഫ്രിക്കക്കാരൻ ആരാണ് ഇവിടെ? ശശി തരൂർ. അതായത് ആ രീതിയിലാണ് പുള്ളിയെക്കുറിച്ച് യു എൻ എൽ പറയപ്പെടുന്ന ഒരു സോഫ്റ്റ് ടോക്ക്, ഫാക്ച്വൽ അല്ല, സോഫ്റ്റ് ടോക്ക് പറയുന്നത്, ഹീ ക്യാൻ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് വാർ ബിറ്റ്വീൻ ടു നേഷൻസ് എന്നാണ്. പുള്ളിയുടെ സംഭാഷണം കൊണ്ട് പുള്ളിക്ക് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം തുടങ്ങാനും തീർക്കാനും കഴിയും. പുള്ളിയുടെ ഓക്സ്ഫോർഡ് സ്പീച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും കൈയടിച്ചതാണ്. അപ്പം അതുകൊണ്ട് വലിയൊരു അസറ്റാണ്, അദ്ദേഹത്തെ കൂടുതൽ ഉപയോഗിക്കണം. അദ്ദേഹവും കേരളത്തിലേക്ക് കൂടുതൽ
ശ്രദ്ധിക്കുകയാണെങ്കിൽ, കോൺഗ്രസ് പ്രസിഡന്റ് ആയില്ലെങ്കിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടി അദ്ദേഹം ആവണമെന്നുള്ളതാണ് ആഗ്രഹം. കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടാത്ത എന്തുകൊണ്ട്? മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, കേരളത്തിൽ 27% മുസ്ലിം സമൂഹം, 18% ക്രിസ്ത്യൻ സമൂഹം, 55% ഹിന്ദു സമൂഹം. ഇതിൽ 12 മുതൽ 14% വരെ നായർ സമൂഹമാണ്, 22 മുതൽ 24% വരെ ഈഴവ സമൂഹമാണ്, 1 മുതൽ 3% വരെ ബ്രാഹ്മണ സമൂഹമാണ്. ബാക്കി നമ്മുടെ ബാക്കി ഒ ബി സി, ബാക്കി വിഭാഗങ്ങളെല്ലാം കൂടെ ഒ ബി സി അടക്കം എടുത്താൽ 10-15% കണക്ക്. ഇതിൽ ബി ജെ പിക്ക് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ബി ജെ പിയുടെ കോർ വോട്ട് ബാങ്കിന് അപ്പുറത്തേക്ക് ബി ജെ പിക്ക് വളരാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഈ സൗഹാർദ്ദ ലൈൻ എടുക്കാതെ ഒരു പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല, പാടില്ല. ചുമ്മാ അതിരാവിലെ തുപ്പൽ ജിഹാദെന്നും ലാൻ ജിഹാദെന്നും എന്ന് പറഞ്ഞിറങ്ങിയൊന്നും നാട്ടുകാർ വിശ്വസിക്കില്ല. അതൊന്നും എന്താ പറയുക, നമ്മുടെ പ്രബുദ്ധ കേരളത്തിന് ചേർന്നതല്ല. അതുകൊണ്ട് നരേന്ദ്രമോദിജി എടുക്കുന്നത് പോലെയുള്ള ഒരു മതസൗഹാർദ്ദ ഇൻക്ലൂസീവ് ലൈൻ എടുത്ത് പഴയ ശ്രീധരൻപിള്ള സാറിൻ്റെ ലൈനോ കുമ്മനം ചേട്ടൻ്റെ സാത്വികതയോ ഒക്കെ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ സന്ദീപ് വാര്യരുടെ ഊർജ്ജമോ സന്ദീപ് വജസേരിയുടെ പ്രത്യയശാസ്ത്ര നിലപാടുകളോ ഒക്കെ ഇതിൻ്റെ ഒരു ബാലൻസ് കൊണ്ടുവന്നാലേ പോകാൻ കഴിയും. അപ്പോൾ അത് ബി ജെ പിക്ക് തൽക്കാലം എന്താ പറയണേ അഭാവമാണ്. ശ്രീ സുരേന്ദ്രൻ ശബരിമല പോരാട്ടത്തിലൊക്കെ വലിയ രീതിയിൽ പങ്കെടുത്താണ്, അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്. പക്ഷേ ഈ മുസ്ലിം വിരുദ്ധ ചേരിയിലേക്ക് ഹിന്ദു ക്രിസ്ത്യൻ കടുപ്പവാദികളെ കൊണ്ടുവരാതെ എല്ലാവർക്കും കൊണ്ടുചേരാൻ പോകുന്ന പഴയ കരുണാകരൻ സാറിൻ്റെ ലൈൻ, അതാണ് യു ഡി എഫിൻ്റെ ലൈൻ, അതാണ് പഴയ യു ഡി എഫിൻ്റെ ലീഡർ സോഫ്റ്റ് ഹിന്ദു, കേരള കോൺഗ്രസ് ക്രിസ്ത്യാനി, മുസ്ലിം ലീഗ് മുസ്ലിം, ഇങ്ങനെ മൂന്ന് പേരെ ഒരുമിച്ച് കൊണ്ടുപോകണ ആ ലൈൻ. മറുഭാഗത്ത് മതേതര ഇടതുപക്ഷ ചേരി, അതിലേക്ക് ബി ജെ പിക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് സീറ്റ് കിട്ടാത്തത്. പാശ്ചാത്യ സംസ്കാരത്തിൽ അനുകരണീയമായത് എന്തെങ്കിലും ഉണ്ടോ? അവരുടെ ശാസ്ത്രചിന്ത, ശാസ്ത്രബോധം, അവരുടെ ഡേറ്റയോടുള്ള താല്പര്യം, അവരുടെ ഹിസ്റ്ററി ഡോക്യുമെൻ്റ് ചെയ്യാനുള്ള താല്പര്യം. നമുക്ക് 10,000 വർഷത്തെ ചരിത്രം ഉണ്ടെന്ന് നമ്മൾ പറയുകയുള്ളൂ, നമുക്ക് ഒരു ചരിത്ര വസ്തുവും പോലും ഇല്ല. കേക്ക് മാങ്ങയ്ക്ക് അത്ഭുതം തോന്നും, കോടാനുകോടി ആൾക്കാർ വരുന്ന സ്ഥലമാണ് ശബരിമല. ശബരിമലയെക്കുറിച്ച് ഒരു ചരിത്ര പുസ്തകം നമ്മുടെ കയ്യിലില്ല. ഏക ഉണ്ടായിരുന്ന പുസ്തകം വാർഡ് ആൻഡ് കോർണർ റിപ്പോർട്ടാണ്. വാർഡ് ആൻഡ് കോർണർ മെമ്മയോർ ഓഫ് ദി സർവേ ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ സ്റ്റേറ്റ്. വാർഡ് ആൻഡ് കോർണർ വോളിയം 2 പേജ് നമ്പർ 139 എൻ്റെ ഓർമ്മ. അതിലാണ് ശബരിമലയിൽ ബ്രിട്ടീഷുകാർ 201 വർഷമൊന്നും എഴുതി വെച്ചിട്ടുണ്ട് ശബരിമല യുവതികൾ പ്രവേശിക്കാറില്ല, കാരണം ഇവരുടെ വിശ്വാസം ഇവരുടെ ദേവൻ ബ്രഹ്മചാരിയാണ് എന്ന്. ഇത് നമ്മുടെ ഒരു പുസ്തകം ഇല്ല, സുപ്രീം കോടതി കൊടുക്കാൻ വേണ്ടി എടുത്താൽ വേണ്ട രീതിയിൽ ഡേറ്റ ഡോക്യുമെൻറ്റേഷൻ ഹിസ്റ്ററി ഡോക്യുമെൻ്റ് നോട്ടിംഗ് ഡൗൺ ഇത്തരം കാര്യങ്ങൾ നമുക്കില്ല. അത് പാശ്ചാത്യരുടെ നിന്ന് കണ്ടുപിടിക്കണം, അവരുടെ പ്രൊഫഷണലിസം കണ്ടുപിടിക്കണം. ഉദാഹരണം, ഞാൻ അങ്ങോട്ട് കൗതുകമുള്ളൊരു കാര്യം ചോദിക്കാം, പ്രൊഫഷണലിസ്റ്റിൻ്റെ മലയാളം എന്താ? പണ്ട് ആർ വി ജി മേനോൻ എന്ന് പറഞ്ഞ ശാസ്ത്രാർത്ഥി വർഷത്തിൻ്റെ ആള് തമാശയ്ക്ക് പറഞ്ഞാണ്, മലയാളിക്ക് അങ്ങനെ ഒരു വാക്കില്ല, ഉള്ള കാര്യങ്ങൾക്കല്ലേ വാക്കുള്ളൂ, ഉള്ള കാര്യങ്ങൾക്കല്ലേ നമ്മൾ വാക്കുണ്ടാക്കും, നമുക്കില്ലാത്ത കാര്യം എങ്ങനെയാണ് വാക്കുണ്ടാക്കുന്നത്. അപ്പൊ മോശമായി പറഞ്ഞല്ല, പക്ഷെ നമുക്ക് അത്തരം ചില കാര്യങ്ങൾ നമുക്ക് ആർജിക്കാനുണ്ട്. അവരുടെ ശാസ്ത്രീയമായ മേന്മ, അവരുടെ സാമൂഹികമായ ചില നന്മ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആർജിക്കേണ്ടതുണ്ട്. പിന്നെ അവരുടെ പല കാര്യങ്ങളിലുള്ള പൊളിറ്റിക്കൽ ഓണസ്റ്റി, അവരുടെ ജഡ്ജിമാരെ പോലും, ഇപ്പോൾ അമേരിക്കയിലെടുത്ത ജഡ്ജിമാരെ പോലും ലിബറൽ കൺസർവേറ്റീവ് ഓപ്പൺലി പറയുന്നുണ്ട്. നമ്മുടെ ഇവിടെ എല്ലാ ജഡ്ജിമാരും അഭിനയിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് നേരിട്ട് താഴെ വീണവരെ പോലെയാണ്. അങ്ങനെയൊന്നും അല്ല, ജഡ്ജിമാർക്കും ലിബറൽ കൺസർവേറ്റീവ് ഇതുണ്ട്. നമ്മൾ ആരും തുറന്നു പറയില്ല, നമ്മളെല്ലാം ഒളിച്ചു കടത്താൻ നോക്കുക, അതാണ് ആൾക്കാരുടെ പ്രശ്നം. എല്ലാം ഒളിച്ചു കടത്തും. ഹിന്ദുത്വവാദികൾ പറയും, ഞങ്ങൾ ഹിന്ദുത്വവാദികളല്ല, ദേശീയവാദികൾ മാത്രമാണ്, ദേശീയവാദികൾ മാത്രമാണ്. മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടി കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പറയും ഇതെല്ലാം മതേതരത്വമാണ്, മതേതരത്വമാണ്. ഇതിനൊരു ഓണസ്റ്റി ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. പൊളിറ്റിക്കൽ ഓണസ്റ്റി കുറെ കൂടെ വെസ്റ്റിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നരബലി മതങ്ങളുടെ അക്കൗണ്ടിലാണോ എഴുതേണ്ടത്? അല്ല, ഒരിക്കലും അല്ല. ഏത് മതമാണ് നരബലി എടുത്തിട്ടുള്ളത്? വെറുതെ ചരിത്രത്തിൽ ഏത് മതത്തിൻ്റെ പേരിലാണ് നരബലി എടുത്തത്? ചുമ്മാ പറയുന്നതാണ്. അപ്പം ഇത് വിശ്വാസത്തെ എല്ലാം വക്രീകരിക്കാനും മോശപ്പെടുത്താനും കരിവാരത്തേക്കാനും വേണ്ടി ചില നിരീശ്വരവാദികൾ പറയുന്നതാണ്. തീർച്ചയായും നരബലി തെറ്റാണ്, കടുത്ത ശിക്ഷ കൊടുക്കണം. ഞാനൊരിക്കലും, ഞാൻ ഒരുപാട് ചാനൽ ചർച്ച ചെയ്തിരുന്നു, ഞാനൊരിക്കലും മറ്റേ ഭഗവത് സിംഗ് മറ്റേ സി പി എം കാരനാണ് നരബലി കമ്മ്യൂണിസ്റ്റുകാരുടെ അക്കൗണ്ടിൽ പെടുത്തുമെന്ന് പറയുന്നില്ല. അങ്ങനെ പറയുകയും ചെയ്യരുത്, അതൊരു സീരിയസ് ആയ സാമൂഹിക പ്രശ്നമാണ്. അന്ധവിശ്വാസം വേറെ, വിശ്വാസം വേറെ, ഇതിനിടയിൽ ഒരു തിൻ ലൈനേ ഉള്ളൂ. പക്ഷേ ആ തിൻ ലൈനെ മാക്സിമം കടുപ്പിച്ച് വരയ്ക്കാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം 2013 കർണാടക മഹാരാഷ്ട്ര, 2017 കർണാടക, 2019 കേരളയിൽ ഡ്രാഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബേസിൽ ഒരു നിയമം കൊണ്ടുവരാൻ കൂടെ കഴിയണം. അത് ഞാൻ അതിനൊരു സോളിഡ് സജഷൻ കൂടെ തരാം. ഈ യുക്തിവാദികളുടെ കവല പ്രസംഗത്തിനപ്പുറം നമ്മുടെ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ലിൽ ചേർത്താൻ കഴിയുന്നത് അത്ര ആഴത്തിൽ ആലോചിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനാണ്. എല്ലാ അമ്പലങ്ങൾക്കും എല്ലാ പള്ളികൾക്കും എല്ലാ ആശ്രമങ്ങൾക്കും റൈറ്റ് ടു ഇൻഫർമേഷൻ ബാധകമാക്കുക.
അതിൻ്റെ കാരണം ഇവർ പബ്ലിക്കായ ഡിവോട്ടീസിൻ്റെ നിന്ന് കാശ് സ്വീകരിക്കുന്നവരാണ്. എൻ്റെ പെറ്റീഷനിലാണ് ശബരിമല റൈറ്റ് ടു ഇൻഫർമേഷന് കിഴി വരുന്നത്. അപ്പോൾ എക്കണോമിക് ട്രാൻസ്പെറൻസി ഉണ്ടാകും. സാമ്പത്തിക ചൂഷണം, ലൈംഗിക ചൂഷണം, ഇത്തരം കാര്യങ്ങൾ ഒരു മതത്തിനും വിശ്വാസത്തിനും ആത്മീയതയ്ക്കും ഭൂഷണമല്ല. നിത്യാനന്ദയെ പോലുള്ള, അതായത് സൂര്യൻ ഞാൻ കാരണം അരമണിക്കൂർ താമസിച്ച് ഉയർന്നു എന്ന് പറയുന്ന നിത്യാനന്ദയെ പോലുള്ള ഫ്രോഡുകളും ആസറാമിനെ പോലുള്ള പീഡകരും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതേപോലെ കാവിയിട്ട ഒരു വലിയ ഇന്റലക്ച്വലാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഇന്റലക്ച്വൽസ് എന്നാണ് സ്വാമി വിവേകാനന്ദൻ. ഇതേപോലെ ഒരു ആശ്രമത്തിലെടുത്ത് ഇന്ത്യയെ നയിച്ച സന്യാസിയാണ് മഹാത്മാഗാന്ധി. അപ്പം നല്ലവരുമുണ്ട്, ചീത്തവരുമുണ്ട്. നല്ലവരെ രക്ഷിക്കുക, പ്രൊമോട്ട് ചെയ്യുക, ചീത്തവരെ തടയുക, ഫിൽട്ടർ ഔട്ട് ചെയ്യുക. ജേർണലിസ്റ്റ് ഈസ് എ ഫെയിൽഡ് പൊളിറ്റീഷ്യൻ. ആ, അതെ, വളരെ ഫേമസ് ആയ ഒരു കോട്ടാണ്. അതായത് പലപ്പോഴും പൊളിറ്റീഷ്യൻ ഫെയിൽഡ് ആകുമ്പോഴാണ് ജേർണലിസ്റ്റ് മാറുന്നത്. പൂർണ്ണാർത്ഥത്തിലല്ല, പക്ഷേ ജേർണലിസ്റ്റുകൾക്ക് എല്ലാ വിഷയത്തിലും ഒരു നിലപാടുണ്ടാകും. ആ നിലപാടാണ് പലപ്പോഴും ഒരേ പൊളിറ്റിക്സിനോട് ചേർക്കുന്നത്. ന്യൂസ് ആൻഡ് പൊളിറ്റിക്സ് ആർ ഇന്റിമേറ്റ്ലി റിലേറ്റഡ്. ജേർണലിസം ആൻഡ് പൊളിറ്റിക്സ് ആർ ഇന്റിമേറ്റ്ലി റിലേറ്റഡ്. ഫെയിൽഡ് പൊളിറ്റിക്സ് ആണോന്നൊന്നുമില്ല, പക്ഷേ ജേർണലിസം ആൻഡ് പൊളിറ്റിക്സ് ആർ വെരി ഷെയർഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ആ ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ജേർണലിസം ഗംഭീര പ്രൊഫഷനാണ്. ഇനിയുള്ള കാലത്ത് കൂടുതൽ കൂടുതൽ പേരും ആൾക്കാർ സിറ്റിസൺ ജേർണലിസ്റ്റുകൾ ആയി കൂടുതൽ മാറുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് പ്രൊഫഷനാണ്, സംശയമൊന്നുമില്ല. എനിക്കൊരു പക്ഷേ ഇന്ത്യയിലെ എല്ലാ ടോപ്പ് ജേർണലിസ്റ്റുകളുടെയും കൂടെ ഇൻ്റർവ്യൂ ചെയ്യാനോ ചർച്ചയ്ക്ക് പങ്കെടുക്കാനോ കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു ഭാഗ്യമായി കാണുന്നു. അർണബ് ഗോസ്വാമി, അല്ലെങ്കിൽ ബർഖാദത്ത്, പ്രണോയ് റോയ് സാറ്, രാസീ സർദേസായി, ശ്രീ രാസീ സർദേസായി, അല്ലെങ്കിൽ സാഗരിക ഘോഷ് മാഡം, അദ്ദേഹത്തിൻ്റെ വൈഫ്, രാഹുൽ കവൽ, ഗൗരവ് സാവന്ത്, എല്ലാവരും, ഒരുപക്ഷെ എല്ലാവരുടെയും കൂടെ ഞാൻ ഇരുന്നിട്ടുണ്ട്. എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആണ്, വലിയൊരു ലേണിംഗ് ആണ്. അല്ലെങ്കിൽ കേരളത്തിലെ നികേഷ് കുമാർ സാറ്, മറ്റേ ഏഷ്യാനെ അടക്കം എല്ലാ മനോരമ, എല്ലാ ശ്രീ വിനു, ശ്രീ പി ജി സുരേഷ് കുമാർ, അങ്ങനെ എല്ലാവരുടെയും കൂടെ അഭിലാഷ്, അഭിലാഷിനോട് ഇരുന്നപ്പോഴാണ് മറ്റേ 30 സെക്കൻഡ് വരും ഭയങ്കര ഹിറ്റാവുന്നത്, അങ്ങനത്തെ ഒരുപാട് പേര്. അപ്പം എല്ലാവരുടെയും കൂടെ ഇരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആരെങ്കിലും പേര് ബോധപൂർവ്വം വിട്ടുപോയതല്ല. അപ്പം വലിയ സന്തോഷമുണ്ട് എല്ലാവരുടെയും കൂടെ ഇരിക്കാൻ കഴിഞ്ഞത്. ഫാൻസിൽ ഒരാൾ ചോദിച്ചിരുന്നു എന്ത് ചോദിക്കണം എന്ന് ചോദിച്ചപ്പോൾ 30 സെക്കൻഡ്. അത് ഭയങ്കര ഹിറ്റായി. ഹിറ്റായി എന്ന് മാത്രമല്ല, തിരുവനന്തപുരത്തെ സി ടിയിൽ ഈ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് രാഗമുള്ളതുപോലെ തിരുവനന്തപുരം സി ടിയിൽ ധ്വനി അല്ല, സീറ്റിലെ പരിപാടിയുടെ പേര് ഞാൻ വിട്ടു, സീറ്റ് ധ്വനി എന്നാണെന്ന് തോന്നുന്നു. അതായത് അവരുടെ ഒരു കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട് ഈ രാഗം പോലുള്ളൊരു. അപ്പോൾ അവരിൽ മോക്ക് പ്രസിൻ്റെയോ ജാമിൻ്റെയോ ജസ്റ്റ് എ മിനിറ്റിൻ്റെയോ പേര് ഒരു 30 സെക്കൻഡ് തരും. അത് മറ്റേ മോഹൻകുമാർ ഫാൻസ് എന്ന സിനിമയിൽ ജിസ്സിൻ്റെ ഇതിൽ അതിനെ കളിയാക്കി കാണിക്കുന്നൊക്കെ ഉണ്ട്. ഞാനപ്പോൾ ഒരു April 1 ഫേസ്ബുക്കിൽ വളരെ സീരിയസ് ആയിട്ടൊരു പോസ്റ്റ് ഇട്ടു, ജിസ്സിനെതിരെ ഞാൻ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്, ഈ സിനിമ എന്നെ അപകീർത്തിപ്പെടുത്തിയെന്ന്. അപ്പോൾ പുള്ളി വളരെ ടെൻഷൻ അടിച്ച് എന്നെ വിളിച്ചു, അയ്യോ ഇത് എന്താ അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ April Fool ആക്കിയതാണ്. അതിൻ്റെ അടുത്ത ദിവസം സിദ്ദിഖ് സാറ്, മലയാളത്തിൻ്റെ ഏറ്റവും മികച്ച നടന്മാരിലുള്ള സിദ്ദിഖ് സാർ എന്നെ വിളിച്ചിരുന്നു. പുള്ളി പറഞ്ഞു, ഞാൻ സിദ്ദിഖാണ്. എനിക്ക് മനസ്സിലായില്ല, ഞാൻ നമ്മളെ സിദ്ദിഖ് വിളിക്കുമെന്ന് വിചാരിക്കില്ലല്ലോ. അപ്പോൾ ഏത് സിദ്ദിഖാണ്, എനിക്ക് മനസ്സിലായില്ല, ഞാൻ സിനിമ നടന്ന സിദ്ദിഖാണ് എന്ന് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമുണ്ട്, എനിക്കത് കണ്ടിട്ട് വളരെ കൗതുകം തോന്നി. അങ്ങനെ ഒരു പബ്ലിക്കലി April Fool ആക്കാൻ കഴിഞ്ഞ ഒരു സാധനത്തിന്. അപ്പോൾ ആ 30 സെക്കൻഡ് ഭയങ്കര ഹിറ്റായത്. പക്ഷേ അത് അതൊരു കാര്യമുണ്ട്, ശരിക്കും ശബരിമല പ്രക്ഷോഭം ഈ രീതിയിൽ വിജയിക്കാൻ കാരണക്കാരൻ ഒരാൾ ശ്രീ അഭിലാഷും അന്ന് ന്യൂസ് 8 ഉണ്ടായിരുന്ന സനീഷുമാണ്. ഇവരുടെ പരിപാടികളിലാണ് ഞാൻ 30 സെക്കൻഡ് ഒരു എൻ്റെ നെഞ്ചു ചവിട്ടിയെ ഫെമിനിസ്റ്റുകൾ ശബരിമല കയറൂ എന്നൊക്കെ പറഞ്ഞത്. അപ്പം ഇത് ഗ്രൗണ്ടിലേക്ക് ആളെ ഇറക്കാൻ ഒരുപാട് ഗുണം ചെയ്തു. അപ്പം അറിഞ്ഞോ അറിയാതെയോ ഈ രണ്ട് ലിബറൽ പത്രപ്രവർത്തകരും ശബരിമല പ്രക്ഷോഭത്തിൻ്റെ വിജയത്തിൽ കാര്യമായി സംഭാവന ചെയ്തിട്ടുണ്ട്. മഞ്ജു വാര്യർ ഇഷ്ടമാണോ? ഇഷ്ടമാണ്, നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാറാണ്. ഗംഭീര സംശയമൊന്നുമില്ല, ഏറ്റവും നമ്മുടെ ദീപ, ശരിക്കും ദീപ മഞ്ജു വാര്യറിന്റെ കടുത്ത ഫാനാണ് ഞാൻ. മഞ്ജു വാര്യർ ഓഫ്കോഴ്സ് ഇഷ്ടമാണ്, പക്ഷേ ഞാൻ കൂടുതൽ ദിലീപ് പക്ഷക്കാരനാണ്. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരാമർശം ചെയ്തിരുന്നു, ദിലീപുമായി ദിലീപിനോട് ഏറ്റവും വൈരാഗ്യമുണ്ടാവാൻ സാധ്യതയുള്ള ആൾ ആരായിരിക്കും എന്ന്. അദ്ദേഹം സുപ്രീം കോടതി പറയുകയും ചെയ്തു. ഞാനായിട്ട് പറയണ്ട, ശ്രീ ദിലീപ് തന്നെ സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ അദ്ദേഹത്തിന് സംശയമുള്ള രണ്ടുപേരെക്കുറിച്ച്, ഒരു പോലീസ് ഉദ്യോഗസ്ഥയും കൂടെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു. എനിക്കറിയില്ല ശരിയാണോ തെറ്റാണോ, ഇനിയും മറ്റൊരു കാര്യത്തിലേക്കുള്ള കാര്യം. ആരെയും അപകീർത്തിപ്പെടുത്താൻ അല്ലെങ്കിൽ ആരെയും നെഗറ്റീവ് പറയുന്നില്ല, പക്ഷേ എന്താ പറയുക, ഇതിൻ്റെ സത്യം തെളിഞ്ഞു വരണം. എന്തായാലും ശ്രീ ദിലീപ് ഇന്നസെൻ്റ് ആണ്. ശ്രീമതി മഞ്ജു വാര്യർ എന്ന മഹാനടി, പക്ഷേ നമ്മൾ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കുന്നത്, സൗത്ത് ഇന്ത്യയിലെ നയൻതാരയെ വിളിക്കുമെങ്കിൽ അതിനെക്കാട്ടി എത്രയോ മുമ്പേ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന ആളാണ് ശ്രീമതി മഞ്ജു വാര്യർ. അതുകൊണ്ട് ശ്രീമതി മഞ്ജു വാര്യറിൻ്റെ വലിയ ഫാനാണ്. അവരുടെ എന്താ അഭിനയ പ്രതിഭ, മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും നല്ല 3-ഓ 5-ഓ അഭിനേത്രികളെ എടുത്താവുന്നു ശ്രീമതി മഞ്ജു വാര്യറാണ്. അപ്പം ചില നിലപാടുകളോടും ഒക്കെ ഒരു പക്ഷേ വൈവിധ്യം കാണും, പക്ഷേ വലിയ ആരാധനയാണ് അവരോട്. ഏതൊരു മലയാളിയെ പോലെ മഞ്ജു വാര്യർ ഒരു ഇപ്പോക്ക് മേക്കിംഗ് ഇതാണ്. ഏതോ സിനിമയിൽ ഇന്ദ്രയിൻ്റെ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, ഞാൻ എവിടെയോ പോയത് മഞ്ജു വാര്യർ സിനിമ എത്തിയതിന് ശേഷമാണെന്നൊക്കെ. അപ്പോൾ അതൊരു കാലഘട്ടം പോലുമാണ്. അതുകൊണ്ട് പക്ഷേ ശ്രീ ദിലീപിൻ്റെ കേസിൽ ശ്രീ ദിലീപ് പൂർണ്ണമായും നിരപരാധിയാണ്, അതെനിക്ക് 100% കൺവിക്ഷനുണ്ട്. ശ്രീ ദിലീപ് തിരിച്ചു വരികയും ചെയ്യും, എനിക്ക് യാതൊരു സംശയവും ഇല്ല. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ടോ?
കുറച്ചൊക്കെ ഉണ്ട്. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുതിയ വരുന്ന നടിമാരെ, നമുക്ക് തന്നെ പരിചയമുള്ള ഒരുപാട് കുട്ടികളും സുഹൃത്തുക്കളും ഉണ്ടല്ലോ, പുതിയ വരുന്ന നടിമാരെ എസ്പെഷ്യലി പെൺകുട്ടികളെ ജൂനിയർ ആർട്ടിസ്റ്റേ ഒക്കെ പറഞ്ഞു പറ്റിക്കുന്ന സിനിമയിലെ ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, കുറച്ചൊക്കെ കണ്ണടയ്ക്കണം എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ പഴയ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ഒരുപാട് പേര് എന്താ പറയണത്, മിഡിൽ ക്ലാസ്സിലെ അപ്പർ മിഡിൽ ക്ലാസ്സിലേക്ക് ഒരുപാട് പേര് ഇതിലേക്കൊക്കെ വരുമ്പോൾ കുറേ കൂടെ പോസിറ്റീവായിട്ടൊക്കെ കാര്യങ്ങൾ മാറുന്നുണ്ട്. അതുകൊണ്ട് പോസിറ്റീവാണ് കാര്യങ്ങൾ, ഇല്ലെന്നൊന്നും പറയുന്നില്ല. എല്ലാ സിനിമയിലും ഇത്തരം നെഗറ്റീവ് പ്രവണതകളുണ്ട്, മലയാളത്തിലും ഉണ്ട്. പക്ഷേ ഇപ്പം കുറേയെങ്കിലും ഇത് കുറവൊക്കെയാണ്. പരിണാമ സിദ്ധാന്തത്തെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. നമ്മൾ കൂടുതൽ ശാസ്ത്രത്തോട് അടുത്ത് നിൽക്കുന്ന, ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കപ്പെടുന്ന ചാൾസ് ഡാർവിൻ എന്ന ലോകം കണ്ട ഐൻസ്റ്റീനോടൊപ്പം ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു ശാസ്ത്രജ്ഞന്റെ കണ്ടെത്തലാണ്. ഞാൻ ചാൾസ് ഡാർവിൻ്റെ വേറൊരു കാര്യത്തിലെ വലിയ ഫാനും കൂടിയാണ്. ഒരു പക്ഷേ അധികം ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ്, ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തത്തെ പോലെ മറ്റൊരു ഫീൽഡിൻ്റെ പിതാവ് അല്ലെങ്കിൽ ഫൗണ്ടർ എന്നറിയപ്പെടുന്ന ആളാണ്. അത് ബോഡി ലാംഗ്വേജ് അഥവാ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന കാര്യമാണ്. അദ്ദേഹം ഷിപ്പിൽ ലോകം സഞ്ചരിച്ചപ്പോൾ എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻസ് ഇൻ മാൻ ആൻഡ് ആനിമൽസ് 1872 ആണെന്നാണ് വിശ്വാസം. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. അതിനെ പിൻപറ്റിയാണ് അലൻ പീസ് അടക്കം ആധുനിക കാലത്ത് ബോഡി ലാംഗ്വേജ് എഴുതുന്നത്. അപ്പം ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന മഹാനായ വ്യക്തിയുടെ എന്താ പറയുക, വലിയ ആരാധകനാണ്, അദ്ദേഹത്തെ പിന്തുടരുന്ന ആളാണ്. അതോടൊപ്പം പരിണാമം ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം തരുന്നു. പക്ഷേ ചിലപ്പോഴെങ്കിലും യുക്തിചിന്തകരും ഈ സോ കോൾഡ് ഫ്രീ തിങ്കേഴ്സും പരിണാമത്തെ ഒരു ഈസി എക്സ്ക്യൂസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പം അങ്ങ് ഒരു ഈശ്വര വിശ്വാസിയോട് ഒരു 10 ചോദ്യം ചോദിച്ചു, അവൻ അതിൽ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയില്ല. അവൻ എന്ത് പറയുന്നറിയാമോ, അത് ദൈവത്തിൻ്റെ കാര്യമാണ്. ഒരു യുക്തി ചിന്തകനോട് 10 ചോദ്യം ചോദിച്ചു, അദ്ദേഹത്തിന് 3-5 ചോദ്യങ്ങൾക്ക് ഉത്തരം അല്ലെങ്കിൽ പുള്ളി എന്ത് പറയുന്നറിയോ, അതെല്ലാം പരിണാമമാണെന്ന് പറയും. അപ്പോൾ ഒരു പരിണാമമാണെന്ന് അതെല്ലാം ഈസിയായിട്ട് പറയുന്നൊരു കാര്യമാണ്. ഇത് എങ്ങനെ ഉണ്ടായിന്ന് ചോദിച്ചാൽ പരിണാമം എന്ന് ഒറ്റ വാക്ക് മതിയല്ലോ. പരിണാമം എന്ന വാക്കിൽ ഒരുപാട് ചോദ്യങ്ങൾ അലിഞ്ഞില്ലാതാകും. അതെല്ലാം എവല്യൂഷന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ പരിണാമം കൂടുതൽ സത്യത്തോട് അടുത്ത് നിൽക്കുന്നതാണ്. ഇന്നാരും ക്രിയേഷനിസം എന്ന് പറയുന്ന ആർഗ്യുമെന്റ് ഇപ്പം അമേരിക്കയെ പോലും ചില ആൾക്കാർ, ചില കൺസർവേറ്റീവ് ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ ബെൽറ്റിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ എവല്യൂഷൻ തിയറി തന്നെയാണ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നത്.